ഹായ് മല്ലു ടെക്നാഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വിക്കി ഹൗവിൻ്റെ മൊബൈൽ ആപ്ലിക്കേഷനാണ് ടെസ്റ്റ് ചെയ്യുന്നത്. വിക്കി ഹൗ എന്ന് പറയുന്ന സൈറ്റ് എല്ലാവർക്കും പരിചയമുള്ളതായിരിക്കും, കാരണം നമ്മൾ എന്ത് സെർച്ച് ചെയ്താലും അതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എങ്ങനെയാണ് അത് ചെയ്യുന്നത് എന്ന് വിക്കി ഹൗവിൽ കാണിച്ചു തരും. അപ്പോൾ ഇതിൽ തന്നെ ഓൾറെഡി കുറച്ച് കാര്യങ്ങൾ സജസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ജസ്റ്റ് ഒരു ഇതാണ് ഞാൻ ചെക്ക് ചെയ്യുന്നത്, ഹൗ ടു പ്രിവെൻറ്റ് ടാർട്ടാർ എന്നാണ്. അപ്പോൾ ഇത് ഒരു പിക്ചർ തന്ന് അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ മെത്തേഡ് വഴി നമുക്കിത് എങ്ങനെ റിമൂവ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എല്ലാ ഇത് വീഡിയോസിലും എല്ലാ പേജും അല്ലെങ്കിൽ നമ്മൾ എല്ലാ സെർച്ച് ചെയ്യുന്ന കാര്യങ്ങളും അങ്ങനെയാണ്, ഒന്നിൽ കൂടുതൽ മെത്തേഡ് വഴിയാണ് കാണിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ മെത്തേഡ് ഇതാണ്. അപ്പോൾ ഇതാണ് അടുത്ത രണ്ടാമത്തെ മെത്തേഡ്, അടുത്ത ഇതാണ് മൂന്നാമത്തെ മെത്തേഡ്. അപ്പോൾ ഇങ്ങനെ കുറേ മെത്തേഡ് വഴി നമുക്ക് പിക്ചർ തന്ന് നമുക്ക് കുറച്ചുകൂടെ നല്ല വൃത്തി മനസ്സിലാവുന്ന രീതിയിൽ നമുക്ക് അറിഞ്ഞുകൂടാത്ത കാര്യങ്ങൾ പറഞ്ഞു തരാൻ ഈ സൈറ്റിൽ സെർച്ച് ചെയ്താൽ മനസ്സിലാവും. ഇപ്പോൾ ഒരു സ്ക്രീൻഷോട്ട് എങ്ങനെ എടുക്കാം എന്നാണ് ഞാൻ നോക്കുന്നത്. ഇപ്പം ഇത് വന്നിരിക്കുന്ന വിൻഡോസ് 8 വിൻഡോസ് 10 പ്രിൻറ് സ്ക്രീൻ എന്ന് പറഞ്ഞ സ്വിച്ച് അടിച്ചാൽ മതി. എന്നിട്ട് എവിടെയാണ് പോകേണ്ടത് അവിടെ പേസ്റ്റ് ചെയ്താൽ മതി. അപ്പോൾ അതായിരുന്നു മെത്തേഡ് 1. 4 മെത്തേഡ് ഉണ്ട് ടോട്ടൽ. അപ്പോൾ ഇത് മെത്തേഡ് 2, ഇത് മെത്തേഡ് 3 ആണ്, ഇത് മെത്തേഡ് 4. അപ്പോൾ ഈ ലാസ്റ്റ് പറഞ്ഞിരിക്കുന്ന സർഫസ് ടാബ്ലറ്റിൻ്റെ കാര്യമാണ്. അപ്പോൾ ഒന്നിൽ കൂടുതൽ മെത്തേഡ്സ് വഴി നല്ല ഡീറ്റെയിൽഡായിട്ട് നമുക്ക് എങ്ങനെ അറിഞ്ഞുകൂടാത്ത കാര്യം എങ്ങനെയാണെന്ന് പറഞ്ഞു തരാൻ വിക്കി ഹൗവിൽ സെർച്ച് ചെയ്താൽ പറ്റും. അപ്പോൾ ഇവരുടെ വെബ്സൈറ്റ് അല്ലാതെ ഇപ്പോൾ ഒരു ആപ്ലിക്കേഷനും കൂടെ ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് റാൻഡം എടുത്താൽ അവർ കുറച്ച് റാൻഡം കാര്യം ഓപ്പൺ ആവും, ജസ്റ്റ് ഒരു റാൻഡം ആയിട്ടുള്ളത്. അല്ലെങ്കിൽ നമുക്ക് കാറ്റഗറിയിൽ പോയി നമുക്ക് ഇഷ്ടപ്പെട്ട കാറ്റഗറി ചൂസ് ചെയ്ത് അതിലുള്ള കാര്യം നമുക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ കുറേ ടോപ്പിക്സിൻ്റെ അകത്തുണ്ട്, എല്ലാം എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നതെന്ന് ഇതിൽ കാണിച്ചു തരും.